വാർത്ത. ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ സൈനികരെ ആക്രമിക്കാൻ ശ്രമിച്ച രണ്ട് ഭീകരന്മാരെ വധിച്ചു. അതിനിടെ രജൌറി ജില്ലയിൽ കഴിഞ്ഞയാഴ്ച ഉണ്ടായ ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. ഇതോടെ മരണസംഖ്യ 7 ആയി. ജനുവരി 1-നും 2-നുമാണ് ഭീകരാക്രമണങ്ങൾ നടന്നത്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ് അഗെയിൻ, വിവരങ്ങൾ പറയൂ. എസ് കെ, ഈ രജൌരിയിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് 6 പേരാണ്, 1-ാം തീയതിയാണ് ഈ ഭീകരാക്രമണം തദ്ദേശീയർക്ക് നേരെ ഭീകരർ നടത്തിയത്. 2 ഭീകരർ അവിടേക്ക് എത്തുകയും ഈ 3 വീടുകൾക്ക് നേരെ നിറയൊഴിക്കുകയും ചെയ്യുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഏതാണ്ട് 3 പേർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായി. തൊട്ടടുത്ത ദിവസം ഈ ഭീകരർ നിക്ഷേപിച്ച് പോയ IED പൊട്ടിയാണ് തുടർന്ന് 3 പേർക്ക് കൂടി, അത് 2 കുഞ്ഞുങ്ങളടക്കം ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. ഇതിൻ്റെ ഭാഗമായിട്ട് പരിക്കേറ്റ് 13-ഓളം പേർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നു. അതിൽ ചിലരുടെ നില ഗുരുതരമായിരുന്നു, 5 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഇതിൽ ഒരാളാണ് ഇപ്പോൾ മരണപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ മേഖലയിൽ ഈ ഭീകരരെ കണ്ടെത്താനായിട്ടുള്ള ശ്രമങ്ങൾ, അവിടെ ഈ വനമുണ്ട്, വനത്തിലേക്ക് ഇവരങ്ങ് പോവുകയും ചെയ്തു. അതുകൊണ്ട് ഈ ഭീകരരെ കണ്ടെത്താനായിട്ടുള്ള ദുഷ്കരമായിട്ടുള്ള ശ്രമം, പ്രത്യേകിച്ച് ഈ കൊടും തണുപ്പിലും സേന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് സമാനമെന്ന് പറയാവുന്ന വിധത്തിലാണ് ഈ പൂഞ്ച് ജില്ലയിലെ ബാലാക്കോട്ട് വെച്ചാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അവിടെ തിരച്ചിൽ നടത്തുകയായിരുന്ന സൈനികർക്ക് നേരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒറ്റപ്പെട്ട വെടിവെയ്പ്പുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ നടത്തിയ തിരച്ചിലാണ് 2 ഭീകരരെ ഇന്ന് സുരക്ഷാ സേന വധിച്ചിരിക്കുന്നത്. ഈ ഭീകരരിൽ ഒരാൾ പാകിസ്ഥാൻ സ്വദേശിയാണ് എന്ന ചില സൂചനകൾ വരുന്നുണ്ട്. ഇക്കാര്യം സേന സ്ഥിരീകരിച്ചിട്ടില്ല. പരിശോധന തുടരുകയാണ്. അവരിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ അടക്കം കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എസ് കെ, ഓക്കെ, താങ്ക് യു. ആർ രാധാകൃഷ്ണൻ ആണ് വിവരങ്ങൾ നൽകിയത്.